റേഷൻ വിതരണത്തിൽ പുതിയ സംവിധാനം വന്നതോടെ APL കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അളവിൽ മാറ്റം വരുത്തി. ഇതുമൂലം 2 കിലോ കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ കാർഡ് ഉടമകൾക്ക് ലഭിക്കും. ഇ പോസ്റ്റ് മെഷീൻ സംവിധാനം നിലവിൽ വന്നതോടെയാണ് APL കാർഡ് ഉടമകൾക്ക് നിലവിൽ ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അളവിനേക്കാൾ കൂടുതൽ അളവിൽ ഈ മാസം മുതൽ വിതരണം ചെയ്യുന്നത്. നിലവിൽ 1 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് APL കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്തിരുന്നത്. എന്നാൽ ഇ പോസ്റ്റ് മെഷീൻ സംവിധാനം നിലവിൽ വന്നതോടെ റേഷൻ സാധനങ്ങളുടെ ദുരുപയോഗം തടയാനായതാണ് ഭക്ഷ്യസാധനങ്ങൾ കൂടുതൽ അളവിൽ നൽകാൻ സാധിക്കുന്നതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അധികൃതർ പറയുന്നു. APL കാർഡ് ഉടമകൾക്ക് 2 കിലോ ഗോതമ്പും ഈ മാസം മുതൽ ലഭിക്കും. സബ്സിഡി വിഭാഗത്തിലുള്ള കാർഡ് ഉടമകൾക്ക് 1 അംഗത്തിന് 2 കിലോ അരി 2 രൂപ നിരക്കിൽ, 5 അംഗങ്ങളുള്ള ഒരു കാർഡിന് 10 കിലോ അരി ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ APL വിഭാഗത്തിൽ, പഴയ APL വിഭാഗത്തിലുള്ള കാർഡ് ഉടമകൾക്ക്, വെള്ളക്കാർഡുള്ള ആളുകൾക്ക് കഴിഞ്ഞ മാസം വരെ 2 കിലോ ഭക്ഷ്യധാന്യമാണ് നൽകി വന്നിരുന്നത്. അത് ഈ മാസം മുതൽ 4 കിലോ ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് 2 കിലോ അരിയും 2 കിലോ ഗോതമ്പുമാണ് നൽകി വരുന്നത്. 8 രൂപ 90 പൈസ. ജില്ലയിൽ 1199 റേഷൻ കടകളിലാണ് ഇ പോസ്റ്റ് മെഷീൻ സംവിധാനം പൂർത്തിയായത്. സർവർ തകരാറ് മൂലം ജില്ലയിലെ പല പ്രദേശങ്ങളിലും കഴിഞ്ഞ മാസം റേഷൻ വിതരണത്തിൽ താളപ്പിഴകൾ സംഭവിച്ചുവെങ്കിലും ഈ മാസം മുതൽ റേഷൻ വിതരണം സാധാരണ നിലയിലാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. നെറ്റ്വർക്ക് സംവിധാനമില്ലാത്ത പ്രദേശങ്ങളിൽ ബ്ലൂ സ്റ്റാർ ആന്റിന ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നെറ്റ്വർക്ക് സംവിധാനത്തിനുള്ള സെർവറിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചതിനു പുറമെ BSNL നെറ്റ്വർക്ക് സംവിധാനവും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. അതേസമയം ഇ പോസ് മെഷീൻ സംവിധാനം വഴി ബില്ലിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതത്തിന്റെ അളവ് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ അളന്നു നൽകുന്നതിൽ ചില റേഷൻ കടക്കാർ വീഴ്ച വരുത്തുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ചൂണ്ടിക്കാട്ടി. ഇ പോസ് മെഷീൻ വഴി വിതരണം നടക്കുന്ന ഈ സമയത്ത് കാർഡ് ഉടമകൾ നിർബന്ധമായും അവരുടെ കാർഡിന് അർഹതപ്പെട്ട റേഷൻ വിഹിതം ബിൽ ചോദിച്ചു വാങ്ങി അത്രയും അളവ് വ്യത്യാസമില്ലാതെ തന്നെ വാങ്ങേണ്ടതാണ്. പല വ്യാപാരികളും ബില്ല് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ബില്ലിൽ രേഖപ്പെടുത്തിയ അളവിനേക്കാൾ കുറച്ച് നൽകുക എന്നിങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതാണ്. ഇത്തരം കൃത്രിമം തടയാൻ ഉപഭോക്താക്കൾ റേഷൻ കടക്കാരിൽ നിന്ന് ബില്ല് ചോദിച്ചു വാങ്ങി തങ്ങൾക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതം കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കൃത്രിമം കാണിക്കുന്ന റേഷൻ കടക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സപ്ലൈ ഓഫീസർ അറിയിച്ചു. TC വിനോസ്, തൃശൂർ.